ഇന്ന് നമ്മൾ വായിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം അതിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യം മുതൽ പതിനഞ്ചാമത്തെ വാക്യം വരെയാണ് നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നത്. ഒന്ന് കൊരിന്ത്യർ മൂന്നാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യം മുതൽ പതിനഞ്ചാമത്തെ വാക്യം വരെ കർത്താവിൻ്റെ ദാസൻ വായിക്കും. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു, താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നു എങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കും, അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തൻ്റെ പ്രവൃത്തി ഇന്ന വിധം എന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തൻ്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. അമേൻ. വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗമാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. ഇതിനകത്ത് നമ്മൾ ഈ വായിച്ച വാക്യത്തിൽ ആക്ച്വലി നമ്മൾ അവസാനം വായിച്ച ഭാഗങ്ങളൊക്കെ ഒരു അല്പം ആശയക്കുഴപ്പങ്ങൾ തോന്നിക്കാവുന്ന ചില ചിന്തകളൊക്കെ അതിനകത്തുണ്ട്. എങ്കിലും നമുക്ക് നമ്മൾ ആദ്യം വായിച്ച ഭാഗത്തിലേക്ക് നമുക്ക് വരാം. ഈ മൂന്നാം അധ്യായം ആക്ച്വലി തുടങ്ങുമ്പോൾ തന്നെ പൗലോസ് ഇവരെ ഒന്ന് ശാസിക്കുന്ന രീതിയിലുള്ള ഒരു വാക്കുകളൊക്കെ ഉപയോഗിച്ചാണ് അവിടെ പറഞ്ഞു വരുന്നത്. താന് അതിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ ആ രണ്ടാം വാക്യത്തിലൊക്കെ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് പാലാണ് തന്നത്, കട്ടിയായ ഭക്ഷണമല്ല. കട്ടിയുള്ളത് കഴിക്കുവാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും ഇല്ല എന്ന് പറഞ്ഞ് അവരെ ഒന്ന് അവരുടെ ആ കുറവുകൾ എടുത്തു കാണിക്കുക, അല്ലെങ്കിൽ അവരുടെ ആ പോരായ്മയൊന്ന് എടുത്തു കാണിച്ച് അവരെ പണിയുവാൻ ശ്രമിക്കുകയാണ്. പൗലോസ് ചെന്നാണ് ഈ കൊരിന്ത്യ സഭ രൂപപ്പെടുന്നത് തന്നെ തൻ്റെ സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അങ്ങനെ അവരെ ആ നിലയിലൊക്കെ വളർത്തിക്കൊണ്ട് വന്ന പൗലോസ് ഇപ്പോഴും അവരോട് പറഞ്ഞു വരുന്നത്, അവർ ആ ഒരു ലെവലിലോട്ട്, പൗലോസ് പ്രതീക്ഷിച്ച ആ ഒരു ലെവലിലോട്ട് ജഡീക മനസ്സ് അവിടെ ഉയർന്നു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആത്മീക മനുഷ്യൻ വളരെ ചെറുതായി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെ വേണ്ടത്ര വിധത്തിലുള്ള ഒരു മാറ്റം, ഒരു വളർച്ച, ഒരു ക്രൈസ്തവ വളർച്ച, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു വളർച്ച അവിടെ കുറവാണ് എന്നുള്ളതാണ് താൻ അവിടെ പറഞ്ഞു വരുന്നത്. അപ്പം ഇവരിൽ ഈ ഒരു സ്വാധീനം ഇപ്പോഴും കിടക്കുന്നു. എന്നിട്ട് അപ്പം അത് മാത്രമല്ല, അവിടെ ഗ്രൂപ്പിസം ഉണ്ടെന്നുള്ളത് ഒക്കെ വീണ്ടും പൗലോസ് അവിടെ പറയുകയാണ്. മൂന്നാം വാക്യത്തിൽ പൗലോസ് വളരെ വ്യക്തമായി പറയുക, നിങ്ങളിപ്പോഴും ജഡീകരാണ് എന്നെല്ലാം പറഞ്ഞ് ആ ഗ്രൂപ്പിസത്തെയാണ് പിന്നീട് താൻ എടുത്തു കാണിക്കുന്നത്. അഞ്ചാം വാക്യത്തിൽ നാലാം വാക്യം, ഞാൻ പൗലോസിൻ്റെ പക്ഷക്കാരനെന്ന് ഒരാളും ഞാൻ അപ്പല്ലോസിൻ്റെ പക്ഷക്കാരനെന്ന് മറ്റൊരാളും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലേ. അപ്പോൾ വാസ്തവത്തിൽ താൻ പഠിപ്പിക്കുന്നത് ഈ ഗ്രൂപ്പിസമൊക്കെ നമ്മൾ കാണിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ സാധാരണ മനുഷ്യരെന്ന് പറഞ്ഞാൽ നമ്മളൊരു ആത്മീകരെന്ന ലെവലിൽ എത്തിയിട്ടില്ല. എന്നാൽ ഇവിടെ തുടർന്ന് നമ്മൾ ഇന്ന് രാത്രി ചിന്തിക്കുന്ന വേദഭാഗത്തിൽ പ്രധാനമായിട്ട് പൗലോസ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു ആത്മീക പണിയെക്കുറിച്ചാണ് താൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനമാണ് താൻ ആ മുകളിലുള്ള വാക്യങ്ങളിൽ ഇട്ട് വരുന്നത്. അവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടർന്ന് എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഒരു അതിലേക്ക് താൻ അവരെ ഇങ്ങനെ നയിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ അങ്ങനെ വന്നിട്ടാണ് താൻ നമ്മളെല്ലാം ദൈവത്തിൻ്റെ ഗ്രഹനിർമ്മാണമാണ് എന്നൊക്കെ താൻ ഒൻപതാം വാക്യത്തിൽ താൻ പറയുന്നു, ഞങ്ങൾ ദൈവത്തിൻ്റെ സഹപ്രവർത്തകർ, നിങ്ങൾ ദൈവത്തിൻ്റെ കൃഷിയിടം, ദൈവത്തിൻ്റെ ഗ്രഹനിർമ്മാണം. അപ്പം ഇത് പറഞ്ഞിട്ടാണ് താൻ അടുത്ത ഭാഗത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പം ഇവിടെ ഒരു പണിയെക്കുറിച്ചാണ് പൗലോസ് പറഞ്ഞു വരുന്നത്. ഇനിയുമാണ് ഈ പണി എങ്ങനത്തെ പണി, എന്ത് പണി, ആര് പണിയുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് താൻ ഇവിടെ പറഞ്ഞു വരുന്നത്. താൻ പറയുകയാണ്, ദൈവം എനിക്ക് കൃപ നൽകിയതുകൊണ്ട് ജ്ഞാനിയായ ഒരു മുഖ്യ ശില്പിയെ പോലെ ഞാൻ അടിസ്ഥാനമിട്ടു. പക്ഷേ പൗലോസ് ഒരു അടിസ്ഥാനമിട്ടു എന്ന് പറയുമ്പോഴും ആ അടിസ്ഥാനം എന്താണ്, ആരാണ് എന്നുള്ളത് പൗലോസ് അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വാക്യത്തിൽ പറയുന്നുണ്ട്, അതെ അതെ, യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയുകയില്ല. ഇതാണ് പൗലോസ് അവിടെ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത്. ആ ഒരു അടിസ്ഥാനത്തിലല്ലാതെ മറ്റൊന്നിൽ നമ്മൾ പണിയുവാൻ പാടില്ല എന്നുള്ളതാണ് പൗലോസ് പ്രധാനമായിട്ട് പറഞ്ഞു. ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, അന്ന് പൗലോസ് നേരിട്ടിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് താൻ എവിടെല്ലാം പോയി സുവിശേഷം പറഞ്ഞ് സഭകൾ സ്ഥാപിക്കുകയും ജനങ്ങളെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരുന്നോ
അവിടെ താൻ പോകുന്നതിൻ്റെ പുറകെ താൻ അവിടെ വിട്ടു പോകുന്നുണ്ടെ പുറകെ യഹൂദന്മാർ യാഥാസ്ഥിതികരായ യഹൂദന്മാർ കടന്നു വന്നിട്ട് ഇതിനെ ആകപ്പാടെ ഇളക്കി മറിച്ച് ഇവരിതിനെ തിരിച്ചു മറിച്ച് കളയുന്ന ഒരു 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 വലിയ കൺഫ്യൂഷൻ ഈ ജനത്തിൻ്റെ താൻ പോയടത്തെല്ലാം അത് സംഭവിക്കുന്നത് കാണാം. അപ്പം അങ്ങനെ വരുമ്പോൾ അവർ കൊണ്ടുവന്നിടുന്ന പണി അത് യേശു ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടതല്ല. അവരിടുന്ന പണി പഴയ നിയമത്തിൻ്റെ ആ പ്രമാണങ്ങളും ആ കൽപ്പനകളും അതെല്ലാം വെച്ച് അതിലാണ് അവരിങ്ങോട്ട് പണിത് കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഇവിടെ പൗലോസ് ഇതിനെയെല്ലാം മാറ്റി ഒരു പുതിയ അടിസ്ഥാനം എന്ന നിലയിൽ യേശു ക്രിസ്തുവിൽ കൂടെ, അതുകൊണ്ട് മറ്റേത് വേണ്ടാന്നല്ല പൗലോസ്, പൗലോസ് ഒരിക്കലും അത് വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. പഴയ നിയമം വേണ്ടാന്ന് പൗലോസ് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതുള്ളതുകൊണ്ടാണ് ഞാൻ പാപം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കൊരു ഗൈഡ് ലൈനായിട്ട് അത് എപ്പോഴും നിൽക്കുന്നുണ്ടെന്ന് പൗലോസ് പറയുന്നുണ്ട്. അപ്പം അത് വേണ്ടാന്നൊരിക്കലും പൗലോസ് പറയുന്നില്ല. എന്നാൽ ഇവിടെ പുതിയ നിയമ സഭയോടുള്ള ബന്ധത്തിൽ ഇവിടുത്തെ പണി നടക്കുന്നത് യേശു ക്രിസ്തു എന്ന അടിസ്ഥാനം, അതിലാണ് ആ പണി വേണ്ടത് എന്നാണ് താൻ പറയുന്നത്. പലപ്പോഴും യേശു ക്രിസ്തു എന്ന അടിസ്ഥാനം ആണോ എന്നുള്ളൊരു സംശയത്തിലായിരിക്കാം ചിലപ്പോൾ ഈ പലപ്പോഴും വാസ്തവത്തിൽ അതിൻ്റെ ഒരു ദർശനം ഉള്ളിൽ പ്രാപിച്ചെടുക്കാൻ കഴിയാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പം അപ്പോസ്തലന്റെ പൗലോസിന്റെ പക്ഷക്കാരനും അപ്പോലോസിന്റെ പക്ഷക്കാരനും ഒക്കെ ആയിട്ട് മാറുകയും അവിടെ ഭിന്നതൊക്കെ ഉണ്ടാകാനായിട്ടുള്ള കാരണം ഉണ്ടാകുന്നത്. അപ്പം വാസ്തവത്തിൽ തുടങ്ങേണ്ടത് പൗലോസ് ആണോ സഭ സ്ഥാപിച്ചത് അതോ യേശു എന്ന അടിസ്ഥാനത്തിലാണോ സഭ സ്ഥാപിച്ചത് എന്നുള്ള ചോദ്യത്തിലാണ്. വാസ്തവത്തിൽ അത് മനസ്സിലാക്കണമെങ്കിൽ പൗലോസ് കൊരിന്ത്യലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്ന ഈ ഗ്രൂപ്പിസത്തെ കുറിച്ച് അവിടെയും പറയുന്ന ഒരു കാര്യമുണ്ട്. നോക്കിക്കേ, അതിന്റെ 1-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം ഒന്ന് വായിക്കാമോ? ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നുവോ? പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ? അല്ല, പൗലോസിന്റെ നാമത്തിൽ. അതിന്റെ മുകളിലാണ് പൗലോസ് പറയുന്നത്. അതിന്റെ 11-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചേരെ. 11-ാം വാക്യം ഒന്ന്, സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ പിണക്കം ഉണ്ടെന്ന് ക്ലോവയുടെ ആളുകൾ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. നിങ്ങളിൽ ഓരോരുത്തൻ, ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ, എന്ന ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുന്നു പോലും. എന്നിട്ട് ഇത് പറഞ്ഞിട്ടാണ്, അപ്പൊ അവിടെ 4 ഗ്രൂപ്പുകൾ ഉള്ളതിനെ കുറിച്ച് എടുത്തു പറഞ്ഞിട്ടാണ് പൗലോസ് പറയുന്നത് ക്രിസ്തു വിഭജിക്കപ്പെട്ടിരിക്കുന്നുവോ. അപ്പൊ വാസ്തവത്തിൽ എന്നിട്ട് ചോദിക്കുകയാണ്, പൗലോസ് ആണോ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത്? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇപ്പം കർത്തൃദാസൻ പറഞ്ഞതുപോലെ ഈ ഒരു ആശയക്കുഴപ്പം, ഈ ക്രിസ്തുവെന്ന അടിസ്ഥാനത്തിൽ ഇത് പണിയാത്തത് കൊണ്ടാണ് കേഫാവിന്റെ ആൾക്കാർ അല്ലെങ്കിൽ അപ്പല്ലോസിന്റെ ആൾക്കാര് പൗലോസിന്റെ ആൾക്കാരെന്നൊക്കെയുള്ള ഗ്രൂപ്പിസം അവിടെ വരുന്നത്. ക്രിസ്തു അവിടെ ഇല്ല, ഇല്ല, ക്രിസ്തു അവിടെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരു ഭിന്നത അവിടെ ഉണ്ടാകത്തില്ല, വരാൻ പാടില്ല. നിശ്ചയമായിട്ടും ഇത് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് നമ്മുടെ കേരള പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പല കാര്യവും ഇവാലുവേറ്റ് ചെയ്താല് അന്ന് മാത്രമല്ല ഈ ഗ്രൂപ്പിസം ഉള്ളതും ഈ പ്രശ്നങ്ങളുള്ളതും ഇന്നും നമ്മുടെ സമൂഹത്തിൽ അത് വളരെ 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 ശക്തമായിട്ട്, സങ്കടത്തോടെ പറയട്ടെ, വേദനയോടെ പറയട്ടെ, ഇന്നും ക്രിസ്തുവിന്റെ പേരിൽ ഭിന്നത, ക്രിസ്തുവിന്റെ പേരിലാണ് നടക്കുന്നത്. പക്ഷേ ക്രിസ്തു പറഞ്ഞിട്ട് പോലും ഇല്ല, അവിടെ ക്രിസ്തു ഇല്ല. വാസ്തവത്തിൽ ഹൃദയത്തിലുള്ള ഒരാൾക്ക്, ഹൃദയത്തിനകത്ത് വസിക്കുന്ന, ക്രിസ്തു അടിസ്ഥാനം വിട്ട് പണിതിരിക്കുന്ന ഒരു സഭയിൽ രണ്ട് പക്ഷമില്ല. അവിടെ പക്ഷങ്ങൾ ഉടലെടുക്കുന്നത് വാസ്തവത്തിൽ ആ വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട്, അവരുടെ സ്വയ താല്പര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, അല്ല അവരുടെ പാരമ്പര്യമായിട്ട് ബന്ധപ്പെട്ട്, സെൽഫ് പ്രൊമോഷന് വേണ്ടി ഞാൻ പിടിച്ചടം, എനിക്ക് കിട്ടണം എൻ്റേത്. ഒരു നമ്മൾ നേരത്തെ ആസാദ് ഈ ഫ്രീഡത്തിന്റെ കൺസെപ്റ്റിൽ തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ മറ്റുള്ളവരെ അല്ല, എന്റെ സ്വാതന്ത്ര്യത്തിലേക്ക്, എന്റെ ഇഷ്ടത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നതിന്റെ ഒരു, അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകതയിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് വാസ്തവത്തിൽ ഒരു ഫ്രീഡത്തിലേക്കാണ് നമ്മൾ കുതിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ അടിസ്ഥാനത്തിൽ വരണം, ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ വരണം. അതില്ലാതെ പോകുന്നത് കൊണ്ടാണ് ഈ ഗ്രൂപ്പിസം വരുന്നത് എന്നാണ് പൗലോസ് 1-ാം അധ്യായത്തിൽ അത് വളരെ വ്യക്തമായി ചോദിക്കുക. പൗലോസ് ആണോ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത്? അങ്ങനെയെങ്കിൽ ക്രൂശിക്കപ്പെട്ട് ക്രിസ്തു ആയിരിക്കണം നമ്മുടെ ഫോക്കസ്. അതല്ലാതെ പോകുമ്പോഴാണ് ഈ ഗ്രൂപ്പിസം. കർത്തൃദാസൻ പറഞ്ഞു, അതുകൊണ്ടാണല്ലോ 6-ാം വാക്യത്തിൽ 3:6 പറയുന്നത്, ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കിയത്. ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. എന്തോ കാഴ്ചപ്പാടാണെന്ന് ഓർക്കണം. വാസ്തവത്തിൽ പൗലോസിന്റെ സ്ഥാനത്ത് നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ പോയി നട്ടു എന്നൊക്കെ പറഞ്ഞ സകല ക്രെഡിറ്റും എടുത്തേനെ. എന്നാ പൗലോസിന്റെ മനോഭാവം അതല്ല. പൗലോസിന്റെ മനോഭാവം ഇതെല്ലാം ക്രിസ്തുവാണ് ഇതിന്റെ മുഴുവൻ അടിസ്ഥാനം. എത്ര വളർന്നാലും നമ്മൾ എത്ര ഉയർന്നാലും നമ്മുടെ ലീഡർ എന്ന് പറഞ്ഞാൽ ക്രിസ്തു മാത്രമാണ്, ആ റോൾ മോഡൽ. കർത്താവ് വളരണം, നമ്മൾ
കുറയുകയാണ്. എങ്കിൽ മാത്രമേ ദൈവപ്രവൃത്തി ആ യഥാർത്ഥ അടിസ്ഥാനത്തിൽ നമുക്ക് നിൽക്കാനായിട്ട് കഴിയത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മള് വീണ്ടും പോകാനായിട്ടുള്ള സാധ്യതകൾ. അതാണ് പൗലോസ് അവിടെ പറഞ്ഞു. അപ്പം നോക്കിക്കെ, 11 വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തു എന്ന അടിസ്ഥാനം ഇട്ട് കഴിഞ്ഞിരിക്കുന്നു, മറ്റൊന്നിടാൻ ആർക്കും സാധ്യമല്ല. എന്നിട്ട് പറയുക, ഈ അടിസ്ഥാനത്തിന്മേൽ വിവിധ തരം നിർമ്മാണ സാമഗ്രികളായ സ്വർണം, വെള്ളി, രത്നം ഇവയും തടി, പുല്ല്, വൈക്കോൽ എന്നിവയും ഉപയോഗിച്ച് പണിയുന്നുവെങ്കിൽ അയാളുടെ പണി എന്തെന്ന് ഒരിക്കൽ വ്യക്തമാകും. അപ്പം ഇനിയും പൗലോസ് പറഞ്ഞു വരിക, അപ്പം ഈ ഒരു അടിസ്ഥാനത്തിൽ, യേശു ക്രിസ്തു എന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിൽ ഞാൻ പണിയുവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് താൻ പറയുകയാണ്. എന്നിട്ട് ഇപ്പം താൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ പണിയൊക്കെ വെളിപ്പെട്ട് വരുന്ന ഒരു ദിവസം. ആമേൻ. അത് എന്നെ ഒത്തിരി നടുക്കിയിട്ടുള്ള, അല്ലെങ്കിൽ എന്നെ ഒത്തിരി ദൈവസന്നിധിയിൽ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഒത്തിരി ദൈവസന്നിധിയിൽ താഴ്ത്തുവാൻ, സമർപ്പിക്കുവാനൊക്കെ ഇടയാക്കിയ ഒരു വേദഭാഗമായി ഈ വേദഭാഗം എന്ന് പറയുന്നത്. കാരണം നമ്മളൊക്കെ വിചാരിക്കുന്നത് എന്തും കാണിച്ച് എങ്ങനെയും ശുശ്രൂഷ ചെയ്ത് ഈ പറഞ്ഞ പോലെ എങ്ങനെയും വേണമെങ്കിലും പോകാം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം വെളിപ്പെട്ട് വരുന്ന ഒരു ദിവസമുണ്ട്. അതാ വളരെ വ്യക്തമായിട്ട് പൗലോസ് അവിടെ പറയുന്നത്, അതെങ്ങനെ വെളിപ്പെട്ട് വരും എന്നുള്ളതിനൊക്കെ. നോക്കിക്കേ, അവിടെ പറയുന്നത് ചില വസ്തുക്കൾ പറയുക, സ്വർണം, വെള്ളി, രത്നം. ഈ സ്വർണവും വെള്ളിയും രത്നവും ഒക്കെ വാസ്തവത്തിൽ അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഏറ്റവും തീക്കകത്തുകൂടെ പോകണം, ഏറ്റവും ശോധനയ്ക്കകത്തുകൂടെ പോയി ആ വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്ന അനുഭവത്തിൽ പോകുമ്പോൾ മാത്രമേ അത് ശരിക്കും വിലയുള്ളതായി മാറത്തുള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വന്ന് ശോധനയിൽ കൂടെ, മറ്റേതൊക്കെ പെട്ടെന്ന് തീരുന്നതാ, അത് മരം, പുല്ല്, വൈക്കോൽ ഇവയെല്ലാം അത് ഉപയോഗിച്ച് പണിയുകയാണെങ്കിൽ അതും ഒരു ദിവസം വെളിവാകും. പക്ഷേ അല്ലാതെ എങ്ങനെയായിരിക്കുമെന്ന് ആണ് പിന്നെ താൻ പറഞ്ഞു വരുന്നത്. ആ ദിവസം അത് വെളിപ്പെടുത്തുന്നത് അഗ്നി കൊണ്ടായിരിക്കും. അപ്പോൾ നോക്കണം, ഇത് ഒരിക്കൽ തീക്കകത്തുകൂടെ പോയതാ, ഏതാ ഈ സ്വർണവും വെള്ളിയും പൊന്നും ഒക്കെ തീക്കകത്തോട് പോവാ. അപ്പം ഇനി ഇത് വീണ്ടും ഒരു അഗ്നിശോധനയ്ക്കകത്തൂടെ പോകുമ്പോൾ അത് നിലനിൽക്കണമെങ്കിൽ, അപ്പോൾ ഡബിൾ ശോധനയിൽ കൂടെയാണ് ഇത് പോകുന്നത്. പക്ഷേ ഒരിക്കൽ തീക്കകത്തുകൂടെ പോയാൽ പിന്നെ അത് രണ്ടാമത്തെ തീ പോകുമ്പോൾ ഒരു പ്രയാസവും ഇല്ലാതെ അത് ഫെയിലാകത്തില്ല, അത് സക്സസ് ആയിട്ട് അല്ലെങ്കിൽ അത് വിജയിച്ച് തിളങ്ങി വെളിയിൽ വരും എന്നുള്ളത് വളരെ വ്യക്തമാക്കി പറയുക. എന്നാൽ തീക്കകത്തുകൂടെ പോകാത്തതാണെങ്കിൽ, അത് തീക്കകത്തൂടെ പോകുമ്പോൾ അവിടെ അന്നേരം വെന്തു പോകും എന്നുള്ള നിലയിലാണ് അവിടെ പൗലോസ് പറഞ്ഞു വരുന്നത്. അപ്പം ഈ തീക്കകത്തുകൂടെ പോകുന്നത്, ഇത് അഗ്നി കൊണ്ടായിരിക്കും ഇതിനെ ശോധന, ഇത് പണി നിലനിൽക്കുന്നതാണോ, ഇത് യഥാർത്ഥമാണോ എന്നൊക്കെ പറഞ്ഞ് ശോധന ചെയ്യുന്നത് ഈ തീക്കകത്തുകൂടെയാണ്. എന്നിട്ട് അവിടെ പിന്നെ താൻ പറഞ്ഞു വരുന്നത്, അഗ്നി തന്നെ ഓരോരുത്തരുടെയും പ്രവൃത്തിയുടെ ശ്രേഷ്ഠത പരിശോധിക്കും. നോക്കണം, അപ്പോൾ അവിടെ ആ പ്രവൃത്തി, അല്ലെങ്കിൽ ആ നമ്മൾ ചെയ്ത ആ ശുശ്രൂഷ, അതിനെയാണ് പരിശോധിക്കുന്നത്. അതിനെ പരിശോധിക്കുമ്പോഴാണ് നമ്മൾ എവിടെയെങ്കിലും, പ്രത്യേകിച്ച് നമ്മൾ ഉപദേശം വിട്ടുപോയിട്ടുണ്ടോ, നമ്മുടെ വിഷയം ഇതാണ്, യേശു ക്രിസ്തു എന്ന അടിസ്ഥാനം, ആ അടിസ്ഥാനം വിട്ട് നമ്മൾ പോയിട്ടുണ്ടോ, ആ അടിസ്ഥാനത്തിൽ നിന്ന് നമ്മൾ മാറിയിട്ടുണ്ടോ, ഇതൊക്കെയാണ് അവിടെ ശോധന ചെയ്യുന്നത്. അപ്പോൾ ആ പ്രവൃത്തിയാണ് അഗ്നി തന്നെ ഓരോരുത്തരുടെയും പ്രവൃത്തിയുടെ ശ്രേഷ്ഠത പരിശോധിക്കും. ആമേൻ. എന്നിട്ട് അടുത്തത് 14 വാക്യം ഒന്ന് വായിക്കാമോ? ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തു പോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. അതെ, വളരെ വ്യക്തമായിട്ട് പൗലോസ് പറഞ്ഞ് നിർത്ത് ആ ഭാഗം അവസാനിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് അങ്ങനെയാണ്. അപ്പം ഇത് ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്, എന്നെ ഒത്തിരി ഭയപ്പെടുത്തിയതും ദൈവസന്നിധിയിൽ ഒത്തിരി വിനയപ്പെടുത്തുവാനും ശുശ്രൂഷയിലൊട്ടും അഹങ്കരിക്കുവാൻ ഇട നൽകാത്ത ഒരു വിഷയമാണ് ഇത് വാസ്തവത്തിൽ. കാരണം ഇത് ശോധന ചെയ്യപ്പെടുന്ന ഒരു ദിവസമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് പുറത്തു വരുന്നത് എന്നത് നാം ചിന്തിക്കേണ്ടിയ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ആ ഭാഗങ്ങൾ കർത്താവ് അനുവദിച്ചാൽ അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ കുറച്ചുകൂടെ അതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ ദൈവം ഇടവരുത്തട്ടെ. നമ്മളിപ്പോൾ ജസ്റ്റ് അതൊന്ന് പറഞ്ഞു പോകാനുള്ള സമയമേ ഉള്ളൂ. നമുക്ക് തുടർന്ന് ദൈവവചന ശുശ്രൂഷയെ ഉണ്ട്. അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ ഒരുമിച്ചുള്ള, ദൈവദാസന്മാരെല്ലാവരും കൂടെ ഒരുമിച്ചുള്ള പ്രാർത്ഥനയുണ്ട്. അതുകൊണ്ട് നാം മുഴങ്കാലുകളിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങുകയാണ്. നമുക്ക് ഒരുമിച്ച് നമ്മുടെ സാധാരണയുള്ള ആ പ്രാർത്ഥനയിൽ ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ച് തുടങ്ങുന്ന നമ്മൾ ഈ അടിസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കണം. അതെ, അടിസ്ഥാനത്തിൽ ഉറച്ചു നിന്നാൽ തീയിൽ കൂടെ കടന്നു പോയാലും
അടിസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കുന്നവനാണെങ്കിൽ അതെ പിന്നെയും പിന്നെയും തിളക്കമുള്ളതായിട്ട് പുറത്തു വരുവാനിടയിൽ. അതേസമയം നമ്മൾ ഈ അടിസ്ഥാനം വിട്ടുമാറിയാൽ ആ ശോധനയുടെ ദിവസത്തിൽ ആ തീയിൽ കൂടെ കടന്നു പോകുന്ന ആ ദിവസത്തിൽ ഒരു പക്ഷെങ്കിൽ നമുക്ക് നിലനിൽക്കുവാൻ കഴിയത്തില്ല. നമ്മുടെ പ്രവൃത്തികളെല്ലാം അവിടെ നശിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതിനെക്കുറിച്ചൊക്കെ ഒത്തിരി അഭിപ്രായങ്ങൾ വേദപണ്ഡിതന്മാർ വേദ വിദ്യാർത്ഥികൾ ഒത്തിരി അഭിപ്രായങ്ങൾ പല നിലകളിലാണ് അതിനെക്കുറിച്ചൊക്കെ പറയുന്നത്. അത് നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. എന്തായാലും ഒന്നുറപ്പാണ്, നമ്മൾ ക്രിസ്തു എന്ന അടിസ്ഥാനം വിട്ടു പോകരുത് എന്നുള്ളത്. നമുക്ക് ഒരുമിച്ച് മുഴങ്കാലുകളിൽ നിന്നുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കട്ടെ, ക്രിസ്തുവെന്ന അടിസ്ഥാനം വിട്ട് ഒന്നിലേക്കും പോകുവാൻ ദൈവമേ എന്നെ ഇടയാക്കല്ലേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ നമ്മുടെ ഒറ്റ ലക്ഷ്യം അതായിരിക്കട്ടെ, നമ്മുടെ മൂക്കിലെ ശ്വാസം അവസാനിക്കുന്നിടം വരെ അല്ല, കർത്താവിൻ്റെ വരവ് അതിന് മുൻപേ നടക്കുന്നുവെങ്കിൽ ആ സമയം വരെ ക്രിസ്തുവെന്ന അടിസ്ഥാനം വിട്ട് ഒന്നിലേക്കും നമ്മൾ മാറുവാൻ ഇടവരാതെ നമുക്ക് അന്ത്യം വരെയും നിൽക്കുവാൻ ദൈവം കൃപ തരുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. കർത്താവിൻ്റെ ദാസൻ ആ വിഷയമോർത്ത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മൾ പതിവായി പ്രാർത്ഥിക്കുന്ന നമ്മുടെ വിഷയങ്ങൾ കൂടെ, സ്റ്റുഡിയോയുടെ പ്രവർത്തനങ്ങൾ, പ്രാർത്ഥനാ വിഷയങ്ങൾ, നമ്മളെ സഹായിക്കുന്ന പ്രിയപ്പെട്ടവർ, ഇവരെല്ലാം ഓർത്തുകൊണ്ടും നമ്മൾ ധ്യാനിച്ച വചനത്തെയും ഓർത്തുകൊണ്ട് കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിക്കും. കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് രാത്രികാലം ഒരിക്കൽ കൂടെ കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പായി ഞങ്ങളെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽപ്പാൻ, അതിന്മേൽ പണിയുന്നവരാക്കി നീ ഞങ്ങളെ തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഭിന്നതയുടെ ഒരു ആത്മാവ് ഞങ്ങളുടെ അകത്ത് പ്രവർത്തിപ്പാൻ അങ്ങ് ഇടയാക്കുന്നു. പ്രാർത്ഥിക്കുന്നു കർത്താവെ, ആത്മീകന് ചേരാത്ത ഒരു ഒരു ജീവിത സാഹചര്യങ്ങളും ഞങ്ങൾക്ക് ഉണ്ടാകുവാനും ഞങ്ങളുടെ ആത്മീകം ചോർന്നു പോകുന്ന ഒരു കാര്യത്തിൽ പോലും ഞങ്ങൾ ഇടപെടുവാനും ഞങ്ങളെ ഇടയാക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. എപ്പോഴും ഒരു ആത്മീക വീക്ഷണത്തിൽ കാര്യങ്ങളെ കാണുവാനും മറ്റുള്ളവരെ ഇടപെടുമ്പോൾ, മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ, സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തും ആരോടും എങ്ങനെയും ഞങ്ങൾ ഇടപെടുമ്പോഴെല്ലാം ദൈവമേ ഞങ്ങളുടെ ക്വാളിറ്റീസ് കർത്താവിലുള്ളതുപോലെ ആയിരിക്കാൻ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഒരിക്കലും ഒരു ഭിന്നതയുടെ ആത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് ദൈവമേ ഉടലെടുക്കുവാൻ ഇടയാക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുകയും അങ്ങ് ഞങ്ങളുടെ ശരീരമാകുന്ന മന്ദിരത്തിൽ വസിക്കുകയും ചെയ്യുമ്പോൾ കർത്താവേ, ഞങ്ങൾ പാല് കുടിച്ച് വളരുന്നവരായിട്ടല്ല മറിച്ച് ആരോഗ്യമുള്ളവരായി, വചനം കഴിച്ച് ജീവിക്കുന്നവരായി, ബലപ്പെട്ടു വരുന്നവരായി ഓരോ ദിവസവും കഴിയും തോറും ഞങ്ങൾ താഴ്മ ധരിച്ച് വിനയം ധരിച്ച് സഭയ്ക്കും ദൈവരാജ്യത്തിനും ഒരുപോലെ പ്രീതിയുള്ളവരാക്കി ഞങ്ങളെ വളർത്തിയെടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിൽ മേൽ മാത്രം പണിയുന്ന ഒരു ജനതയാക്കി ഈ ആസാദി ഫ്രീഡം ആഘോഷിക്കുന്ന ഈ ജനത്തിൽ അതിലൂടെ ഒരു സ്വാതന്ത്ര്യം ഞങ്ങളുടെ ജനങ്ങൾക്ക് ലഭിക്കാൻ, ഞങ്ങളുടെ ഭവനങ്ങളിൽ ലഭിക്കാൻ, ഞങ്ങളുടെ ജീസസ് ലാംസിന് ജനിപ്പാൻ, ഞങ്ങളുടെ ജീസസ് ടീൻസിന് ലഭിക്കാൻ, ഞങ്ങളുടെ പ്രായമുള്ള മാതാപിതാക്കൾക്ക് ലോകത്തിന്റെ ഏത് രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് പങ്കെടുക്കുന്നവരാണെങ്കിലും അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ ഇന്ന് പകൽക്കാലം കർത്താവേ അവർ തീരുമാനമെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് ദൈവം അടിസ്ഥാനമിട്ടിരിക്കുന്ന ക്രിസ്തുവാകുന്ന പാറമേൽ അവർ ഒരുമിച്ച് ചേർന്ന് പണിയുമ്പോൾ ഇന്ന് രാത്രി കാലത്ത് തീരുമാനത്തിന് മേൽ സ്വർഗം ഇറങ്ങി വരുമാനം അങ്ങ് അത്ഭുതം ചെയ്യണമേ, അങ്ങ് മാനിക്കണമേ, അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒപ്പം ഈ ദിനത്തെ ഒരിക്കൽ കൂടെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പൗർഷം ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് സ്തോത്രം ചെയ്യുവാൻ, ഞങ്ങൾ രാജ്യത്തിന് വേണ്ടി നന്ദി പറയുവാൻ, കർത്താവിന്റെ കരങ്ങളിലേക്ക് പ്രാർത്ഥിച്ചേൽപ്പിപ്പാൻ കർത്താവ് നൽകി തന്ന ഈ പ്രിവിലേജിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു കർത്താവേ. പൗർഷന്റെ എല്ലാ പ്രവർത്തന മേഖലകളെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്റ്റുഡിയോ കോംപ്ലക്സിനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ പണി ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഡിസംബർ മാസത്തിൽ അതിനകത്ത് പൂർത്തീകരിച്ച് കയറുവാൻ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു കർത്താവേ. അതിന് പുറകിൽ വലിയ ആവശ്യങ്ങൾ ഞങ്ങളുടെ പുറകിലുണ്ട് ദൈവമേ. അതിന്റെ വഴികളും വാതിലുകളെയും കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളെ നടത്തിയ ദൈവം, ഞങ്ങളെ നടത്തുവാൻ ശക്തനായ ദൈവമാകിയാൽ ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു കർത്താവേ. അത്ഭുതമുള്ള വഴികൾ ഈ ഫ്രീഡം ഡേയിൽ ഞങ്ങൾ അവകാശം പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതിന്റെ വഴികളെ അങ്ങ് തുറന്നു തരുന്നതിനായി സ്തോത്രം കർത്താവേ. നിരവധി പ്രാർത്ഥന വിഷയങ്ങൾ അയച്ചു തരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ കരങ്ങളെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവർ നീറുന്ന വിഷയങ്ങളുടെ നടുവിൽ നീ അത്ഭുതം ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ദിവസം അനുഗ്രഹത്തിന്റെ ദിവസമാകട്ടെ, വിടുതലിന്റെ ദിവസമാകട്ടെ. ഞങ്ങളുടെ രാജ്യത്തിനുവേണ്ടി ഞങ്ങൾ ഇടിവിൽ നിന്നുകൊണ്ട് ഇത് പ്രാർത്ഥിച്ച ഈ ദിവസം ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ അങ്ങ് വിടുതൽ നൽകി തരുന്ന ഒരു ദിവസം കൂടെ ആക്കി അങ്ങ് തീർക്കുന്നതിനായി സ്തോത്രം കർത്താവേ. ആരെങ്കിലും മനസ്സുകൊണ്ട് ഇടിഞ്ഞ് വേദനപ്പെട്ട് ഭാരപ്പെട്ട് ഈ ഫ്രീഡം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ എന്താ എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും സ്വാതന്ത്ര്യമില്ലാത്തത്, ഒരു ഫ്രീഡം എനിക്ക് ആഘോഷിക്കാൻ കഴിയാത്തത്, ഞാൻ ഇരുട്ടിനകത്തായി പോയല്ലോ, ഞാൻ അന്ധകാരത്തിനകത്തായി പോയല്ലോ,
എന്റെ തലമുറയുടെ വിഷയത്തിന് മേൽ, എന്റെ ഭാവിയുടെ വിഷയത്തിന് മേൽ, എന്റെ കുടുംബത്തിന്റെ വിഷയത്തിന് മേൽ എനിക്കൊരു ഫ്രീഡം ഇല്ലല്ലോ എന്ന് വേദനയുടെ ഭാരത്തോടെ രാത്രികാലം ആരെങ്കിലും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നെങ്കിൽ നാമത്തിൽ ഞങ്ങൾ പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കുന്നു.